രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പിന്നെ റെഡിയല്ലേ രണ്ടുപേരും? ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, രണ്ടുപേരും എഴുതി അറിയിക്കണം. എ ടി എമ്മിൽ നിന്ന് കേൾക്കുന്ന ചലച്ചിത്ര ഗാനം പാടി അഭിനയിച്ചിരിക്കുന്നത് ആര്? ഒരു രൂപ നോട്ട് കൊടുത്താൽ ഒരു ലക്ഷം കൂടെ പോരും, ഒരു ശരി ഉത്തരം എടിഎം കൊടുത്താലും ഒരു ലക്ഷം കൂടെ പോരും. ശരി ഉത്തരം തന്നെ അറിയിക്കുക. സുനിൽ ചേട്ടൻ അറിയിച്ചിരിക്കുന്നു അടൂഹാസി, ഗിരിജ ചേച്ചി അറിയിച്ചിരിക്കുന്നു കലാഭവൻ മണി. എടിഎം അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ആർക്കാണ് കോൺഫിഡൻസ് എന്റെ ഉത്തരം ശരിയായിരിക്കും എന്റെ ഉത്തരം തെറ്റായിരിക്കും? ശരിയാണെന്നാണ് ഞാൻ തോന്നുന്നത്. എനിക്ക് തെറ്റാണെന്നാണ്. തെറ്റാണ്. രണ്ടുപേരും വളരെ കോൺഫിഡൻസോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അധികം സമയം കളയണ്ട, ചോദിക്കാം. എടിഎം, ആരുടെ ഉത്തരമാണ് ശരി, ആരുടെയാണ് തെറ്റ്? ഒരാളുടെ ഉത്തരം തെറ്റി. തെറ്റി, കുഴപ്പമില്ല. ഒരടി എന്നാൽ എത്ര ഇഞ്ച് ആണ്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 18. ചേച്ചി ടെൻഷൻ മാറിയിട്ടില്ല കേട്ടോ. ചേച്ചി ടെൻഷനും പറ്റി കഴിഞ്ഞാൽ പെൻഷൻ മേടിക്കാൻ പറ്റിയല്ലേ, ഇങ്ങനെയൊക്കെ തുടങ്ങാതെ. എന്റെ പൊന്നു അത്രേ ഉള്ളൂ. ആഹാ, ശരി. അപ്പൊ എന്തായാലും നിങ്ങൾ ഉത്തരം അറിയിച്ചിട്ടുണ്ട്. അറിയിച്ച ഉത്തരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അറിയേണ്ട സമയമാണ്. അറിയാം. എടിഎം, ഏതാണ് ശരി ഉത്തരം? ആരോ ഒരാൾ പൊട്ടി എന്ന് ഉറപ്പായി. ഞാനാണ് പൊട്ടിയത്. 18 വരേണ്ടതെന്ന് തോന്നുന്നു. 10 എന്റെ പൊന്നു ചേച്ചി. ചേച്ചിയുടെ വയസ്സും പ്രായമൊന്നും അല്ല ചോദിച്ചത്, അവിടെ ഒരു അടിയുടെ കാര്യമാണ് ചോദിച്ചത്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം ചാപ്റ്റർ 4 സെലിബ്രേറ്റഡ് ബൈ ഇംപെക്സ്, കോ പവേർഡ് ബൈ Q7 തിന്നർ, ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട്, വെഡ്ലാൻഡ് വെഡിങ്സ്, രാംരാജ് കോട്ടൺ ധോത്തി ഷർട്സ് ആൻഡ് ബനിയൻസ് ആൻഡ് മലയാള മനോരമയിൽ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ നമ്മൾ അറിയാൻ പോവാണ്. എടിഎം, ഉത്തരം ശരിയാണോ തെറ്റാണോ? പന്ത്രണ്ട് എന്ന ഉത്തരമാണ് ശരി. പെൻഷൻ അടിച്ച ആളുടെ ഉത്തരം തെറ്റി. അതെ, പെൻഷൻ അടിക്കാതിരുന്നാൽ പെൻഷൻ കിട്ടുമെന്ന് മെൻഷൻ ചെയ്ത ആളുടെ ഉത്തരം ശരിയായി. ശരി, അപ്പോ സുനിലേട്ടാ, സുനിലേട്ടാ എന്താണ് ജോലി ചെയ്യുന്നത്? അലുമിനിയം ഫാബ്രിക്കേഷനാണ്. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് എന്റെ വൈഫും രണ്ടാമക്കളും. വൈഫിന്റെ പേര് രമണി കെ. അദ്ദേഹം ഇപ്പോൾ താൽക്കാലികമായിട്ട് KSEBയിലെ സ്വീപ്പർ ആയിട്ട് വർക്ക് ചെയ്യാണ്. 11 കൊല്ലമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല, വർക്ക് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ. അടുത്ത ആള്, മൂത്ത ആള് ഹോട്ടൽ മാനേജ്മെന്റ് കർണാടക പഠിച്ചോണ്ടിരിക്കുന്നു. അടുത്ത ആള് BCA പഠിക്കുന്നു ഹൈറേഞ്ചില്. ഇത്രയും വലിയ മക്കളുള്ള ചേട്ടനെ കണ്ട കല്യാണം കഴിക്കാൻ പ്രായമായി എന്ന് പറയത്തുള്ളൂ ചേട്ടാ. കൂടിപ്പോയ കല്യാണം കഴിഞ്ഞ് ഒന്നര വർഷം അത്രേ പറയുള്ളൂ. ഒരു എണ്ണം കൂടി ഇട്ടാലോ വീട്ടിൽ കറച്ചല്ലേ? തീർച്ചയായിട്ടും. എന്റെ പൊന്നു, മക്കള് വരും കോയമ്പത്തൂരിൽ നിന്നൊക്കെ. ഓ, അവൻ കെട്ടിക്കൊണ്ട് വരും. മിക്ക കോയമ്പത്തൂരിൽ നിന്ന് വരില്ലേ, എന്നെയും കൊണ്ടേ വരികയുള്ളൂ. എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഗെറ്റപ്പിലോട്ട് എത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഈ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വരമ്പിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം ക്ലാസ് ചാണകമായിരുന്നു, ഞാൻ ആ സൈഡ് അങ്ങ് എടുത്തു കളഞ്ഞു, വരമ്പേ ഇല്ലാണ്ടായി.
പിന്നെ അല്ലേ ആ സാധനം അങ്ങ് എത്തി. മക്കൾക്ക് എപ്പോഴെങ്കിലും അസൂയ വരാറുണ്ടോ? അച്ഛൻ ഞങ്ങളുടെ കൂടെ നടക്കുന്നു വേണ്ടോ? അച്ഛന് ഭയങ്കര ചെറുപ്പം ഫീൽ ചെയ്യുന്നു. അത് ചിലപ്പോ തോന്നാൻ കാര്യമുണ്ട്. ആ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നല്ലേ, പിള്ളേരൊക്കെ കാണുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും, സ്വാഭാവികം. നമ്മൾ അതിനകത്ത് ഒന്നും പറയത്തില്ല. അവരുടെ കൂടെ എപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോ ചേട്ടനെ ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികൾ നോക്കിയിട്ടുണ്ടോ? എന്നെയല്ലേ, എന്നെ നോക്കാറുണ്ട്. അതാണ് എന്നെ നോക്കാറുള്ളൂ. അതിന് പ്രത്യേകതയുണ്ട്, നല്ല ക്ലിയർ അല്ലായിരിക്കും. പെട്ടെന്ന് നോക്കും പിള്ളേരെ. അപ്പൊ നമ്മൾ എന്തായാലും സുനിലന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതെ, നമ്മുടെ സുന്ദരി കുട്ടി, എന്റെ രസാ ചിരി കാണാൻ. സുന്ദരിക്കുട്ടിയുടെ വീട്ടിലാരുകയുണ്ട്? എന്റെ ചേട്ടന്, എന്റെ അമ്മയും രണ്ടു മക്കളും ഉണ്ട്. പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ചേട്ടന്റെ പേര് സുരേഷ് ബാബു. സുരേഷ് ബാബു. ജോലി ലോട്ടറി ചേട്ടൻ. മൂത്ത മോൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നിക്കണം. കഴിഞ്ഞിട്ടുണ്ട്. ഇളയ മോൻ സിക്സ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എന്തിനാണ് അവരുടെ പേരൊക്കെ? മൂത്ത മോന്റെ പേര് സുജിത്. ഇളയന്റെ മോന്റെ പേര് അനക്സ്. അമ്മയുടെ പേര് ലീല. ചേച്ചി എന്തിനാണ് ചെയ്യണത്? ഞാനും ലോട്ടറി തന്നെയാണ്. പിന്നെ സുഖങ്ങളൊക്കെ തന്നെ വീട്ടിൽ? ഓ സുഖം. സുഖം അല്ല, വീട്ടിലെല്ലാരും കൂടുന്നിട്ട് ഉടമ്പണം കാണാറുണ്ടോ? ഓ അതേ ഉള്ളൂ കാണാൻ. ശരിക്കും കാണാൻ കിട്ടുന്ന സമയവും അതേ ഉള്ളൂ. ഓക്കെ. എന്നാ ഞങ്ങൾ കഴിഞ്ഞ സീസണില് ചോദിച്ച മടുത്ത ഒരു കാര്യം ഞങ്ങൾ ഈ സീസണിൽ ചോദിച്ചിട്ടില്ല ആരോടും. ഈ സീസണിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ശരിക്കും പറഞ്ഞ രണ്ടുപേരെ ഇഷ്ടം. അത് വിടിയ ചേച്ചി, ആരെങ്കിലും ഒരാളുടെ പേര് പറയാം. എന്തോ എന്താ എന്തെങ്കിലും പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് മീനാക്ഷി. ഇത് മുൻകൂട്ടി അറിഞ്ഞ് മനഃപൂർവ്വം ചോദിച്ച് ഫ്രഷ് ചോദ്യാണെന്നൊക്കെ ചോദിച്ച് ഇത് അറിയണം. ശരിക്കും പറഞ്ഞ മീനാക്ഷി ശ്വാസം വിടാതെ ഓരോ കാര്യങ്ങൾ പറയുന്നു. അതിലാണ് പിടിച്ചിരിക്കണത്. കുറെ നാളുകളായിട്ട് അതൊക്കെ തന്നെ കയ്യിലുള്ളത്. പിന്നെ രണ്ട് പാട്ടുണ്ട്. ഒരൊറ്റ നമ്പർ വെച്ചിട്ടാണ് ഈ കിടന്ന് കളിക്കണത്. ഒറ്റ നമ്പർ വെച്ചിട്ട് രണ്ടര മൂന്ന് കൊല്ലം ഞാൻ നിന്റെ കൂടെ പിടിച്ചു നിന്നില്ലേടേ. നമ്പർ വെച്ചിട്ട് നീ നിന്നു. ഒരു നമ്പർ ഇല്ലാതെ ഞാൻ നിക്കണില്ല ഇവിടെ. കൊള കള, നിന്റെ ഇഷ്ടം പോലെ നമ്പർ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പൊ എങ്ങനെയാണ് ചേച്ചി ഈ ലോട്ടറി ബിസിനസ്സിലോട്ടൊക്കെ വന്നത്? ലോട്ടറി എന്ന് വെച്ചാൽ എന്റെ ഭർത്താവിന് സുഖമില്ലാത്ത ആളാണ്. അപ്പൊ ഇടയ്ക്ക് ഗൾഫിലൊക്കെ ആയിരുന്നു, വിദേശത്തൊക്കെ വന്ന്, പിന്നെ നാട്ടിൽ വന്നപ്പം സുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് വിചാരിച്ച് എന്തെങ്കിലും ജോലി കൂടെ ഞാനും കൂടെ അന്വേഷിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് ലോട്ടറി കടയിലേക്ക് പോണത്. അവിടെ നിന്ന് ജോലി ചെയ്ത് ഞാനും നമ്മൾ സന്തോഷത്തോടെ കഴിഞ്ഞു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേട്ടനും ജോലിക്ക് പോകാൻ പറ്റാതെ വന്നപ്പോൾ പിന്നെ ഞാനും ചേട്ടനും എൻ്റെ കെയർ ഓഫിലാണ് ചേട്ടനും ജോലി അന്വേഷിച്ച് കൊടുത്തത്. ചേച്ചി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് ആളുകൾക്ക് ഈ ലോട്ടറി കച്ചവടം ചെയ്തിട്ടുണ്ടാവല്ലോ. ഒരുപാട് ആളുകൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വന്ന് ലോട്ടറി എടുക്കുന്നത്, തന്റെ ജീവിതവും മാറണം എന്ന പ്രതീക്ഷയിൽ അല്ലേ. അങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ എന്റെ കയ്യിൽ നിന്ന് ലോട്ടറി എടുത്ത് അവരുടെ ഒരു ജീവിതം മാറിയ അങ്ങനെ എന്തെങ്കിലും അനുഭവ കഥകളുണ്ടോ കയ്യിൽ? ചിലര് വന്ന് എന്റെ കയ്യിൽ നിന്ന് പ്രൈസ് വാങ്ങിച്ച് 100,000 രൂപയോളം കിട്ടിയിട്ടുണ്ട്, 60,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചിലര് പറയും ചേച്ചിയുടെ ഐശ്വര്യമായിട്ട് ഒന്ന് തരണം ചേച്ചി, ചേച്ചിയുടെ കൈപുണ്യം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഞാൻ ഐശ്വര്യത്തെ ദൈവമേ എന്ന് പറഞ്ഞ് ടിക്കറ്റ് കൊടുക്കും. പ്രൈസ് അടിച്ചാണെങ്കിൽ അവർ സ്ഥിരം എന്റെ അടുത്ത് വരും. ചേച്ചിയുടെ കൈപുണ്യം, ആ ചേച്ചിയുടെ ചിരി കാണാൻ, ആ ഒരു ഇതിലൊക്കെ വന്ന് എന്റെ അടുത്ത് വന്ന് ശരിക്കും. ചിലര് മിക്കൊരു ആശുപത്രിയിൽ വരുന്ന ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പൊ അവര് ശരിക്കും പ്രതീക്ഷയുടെ ചേച്ചി എനിക്ക് കീമോ ചെയ്യണം, എനിക്ക് ഒന്നടി ഒരു 5,000 എങ്കിലും കിട്ടിയാൽ അത്രയ്ക്കും വലിയ പുണ്യമാണ് എന്ന് പറയും. അപ്പൊ ആ ഇതുകൊണ്ട് ദൈവമേ അടിക്കണേ എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഞാൻ കൊടുക്കും. ചിലർക്ക് വൈകുന്നേരത്ത് പ്രൈസ് അടിക്കുമ്പോൾ ചേച്ചി ഹാപ്പിയാണ് ചേച്ചി, ഇന്ന് എനിക്ക് ഒരു കീമയ്ക്കുള്ള ഒരു ഇത് കിട്ടി, അല്ലെങ്കിൽ കയ്യിലിരുന്ന കാശ് തീർന്നു പോയി അത് കിട്ടി എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്.